മലയാളം ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തു വരുന്ന കുടുംബോളക്കം എന്ന് പറയുന്ന സീരിയൽ. ഇപ്പോഴത്തെ കുടുംബോളക്കം എന്ന് പറയുന്ന സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പറയാൻ പോകുന്നത് കുടുംബോളക്കം എന്ന് പറയുന്ന സീരിയലിന് ഇന്നത്തെ ഏറ്റവും പുതിയ എപ്പിസോഡിനെ കുറിച്ചാണ്. ഇന്നലെ നമ്മൾ കണ്ടാണ് ഇപ്പോൾ സീരിയലിൽ ഒരുപാട് കഥാഗതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് പെട്ടെന്ന് തന്നെയായിരുന്നു സീരിയൽ അവസാനിക്കുന്നത് നമ്മൾ കരുതുന്നത്. അവിടുന്ന് ഒരു 6 വർഷത്തെ ഇടവേള ഇട്ട് വീണ്ടും കാണിക്കുകയായിരുന്നു. അതായത് സുമിത്ര ഹോസ്പിറ്റലിൽ കോമ സ്റ്റേജിൽ കിടക്കി 6 വർഷങ്ങൾക്ക് ശേഷം എന്താണ് സുമിത്രയുടെ ലൈഫിൽ സംഭവിച്ചതെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ നൽകിക്കൊണ്ടുള്ള ഒരു സിനിമാ സ്റ്റോറി തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇന്നലെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ അനന്യയുടെ അനുജത്തിന്റെ മകളായ സ്വരമോള് അനന്യയുടെ വീട്ടിൽ കളിച്ചു നടക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. അനന്യയുടെ അമ്മയാണ് സ്വരമോളെ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്വരമോളെ ഇടയ്ക്കിടെ വഴക്ക് പറയുകയാണ് പ്രേമ. തന്റെ മകളുടെ കുഞ്ഞായിട്ടും അവർ സ്വരമോളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ് തന്റെ അമ്മയുടെ അച്ഛന്റെ ഫോട്ടോ നോക്കി കരയുകയാണ്. എന്നാൽ ആശുപത്രി സുമിത്രയെ എങ്ങനെയെങ്കിലും നടത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ചിത്ര. ചെറിയ രീതിയിലൊക്കെ സുമിത്രയെ പിടിച്ച് നടത്തുകയായിരുന്നു ചിത്ര. ഇത് കണ്ടപ്പോൾ ദീപുവിനും വലിയ സന്തോഷമാവുകയാണ്. അപ്പോഴാണ് സുമിത്ര ദീപുവിനോട് ചോദിക്കുന്നത് രോഹിത്തും പൂജ ഇപ്പോൾ എവിടെയാണെന്നും. ഇത് കേട്ടതും ദീപുവിന് വല്ലാതായി. അതൊരു വിഷമത്തോടു കൂടി ഒന്നും പറയാൻ നിൽക്കുകയാണ്. ചേച്ചിയുടെ അസുഖങ്ങളൊക്കെ മാറട്ടെ എന്നും അതിനുശേഷം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. അതിനുശേഷം ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയുകയാണ്. അപ്പോഴാണ് ആശുപത്രി ദീപുവിന്റെ മകൻ അപ്പു വരുന്നത്. അപ്പുവിനെ കണ്ടപ്പോൾ സുന്ദരയ്ക്ക് വലിയ സന്തോഷമാകുകയാണ്. അവനിപ്പോൾ ഒരുപാട് വളർന്നെന്നൊക്കെ പറയുകയാണ്. അതിൻ്റെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടല്ലോന്നും വന്ന പാടെ തന്നെ അപ്പു ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഡോക്ടർ സുമിത്ര വെച്ച് വെച്ച് നടക്കുന്നത് കണ്ട് വരുന്നത്. എന്തൊക്കെയാണ് സുമിത്ര ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഡോക്ടർക്ക് വലിയ സന്തോഷമാകുകയാണ്. ഡോക്ടറെ കണ്ടത് സുമിത്ര ഡോക്ടറോട് വലിയ രീതിയിൽ നന്ദി പറയുകയായിരുന്നു. എനിക്കൊരു പുതിയ ജീവിതം തന്നതിനും ഡോക്ടറോട് വലിയ നന്ദിയും കിടപ്പാടും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സുമിത്രയുടെ സ്ഥിരം സെന്റിമെന്റ്സ് ഇമോഷണൽ രംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് രംഗങ്ങളൊക്കെ പിന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് കാണുന്നത് രോഹിത്തിന്റെ വീട്ടില് രോഹിത്തിന്റെ പെങ്ങളാണ് ഇപ്പോൾ ഫുൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുമിത്രയുടെ രോഹിത്തിന്റെ സ്വത്തുക്കളൊക്കെ ഇപ്പൊ കൈയടക്കി വെച്ചിരിക്കുന്നത് രഞ്ജിതയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സുമിത്ര പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നേഴ്സിനോട്. എന്താണ് എന്റെ കുടുംബത്തിനെ സംഭവിച്ചതെന്ന് അറിയാനുള്ള ആകാംക്ഷ അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയാനുള്ള ഒരു അന്വേഷണത്തിലാണ് സുമിത്ര എന്ന് പറയുന്നത്. എന്നാൽ അതൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ വിട്ടതിന് ശേഷം അന്വേഷിക്കാമെന്ന് പറയുകയായിരുന്നു നേഴ്സ്. അങ്ങനെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് നമുക്ക് കുടുംബമൊക്കെ എന്ന് പറയുന്ന സീരിയലിന്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചിരിക്കുക. എന്തൊക്കെയാണ് സുമിത്രയുടെ ലൈഫിൽ എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ് പ്രേക്ഷകരും. ഒരുപക്ഷെ രോഹിത്തും സുമിത്ര കൂടെ അവസാനമായിട്ട് ഒരു യാത്ര പോയിട്ട്, അതായത് കഴിഞ്ഞ എപ്പിസോഡ്, അതായത് ഈ ഒരു 6 വർഷങ്ങൾക്ക് മുമ്പുള്ള സീരിയൽ അവസാനിക്കുന്നു നമ്മൾ കരുതിയ സമയത്ത് ഒരു യാത്ര പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരുപക്ഷെ ആ ഒരു യാത്രയിലുള്ള ആക്സിഡന്റ് എന്തെങ്കിലും സംഭവിച്ചാകാമെന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ മുൻവിധിയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് കണ്ടുതന്നെ അറിയണം. പ്രേക്ഷകരുടെ ഊഹാഭാവങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു ട്വിസ്റ്റായി പോകും, അല്ലെങ്കിൽ നമ്മളാരും പ്രതീക്ഷിക്കാതെ മറ്റെന്തെങ്കിലും ട്വിസ്റ്റ് ഈ ഒരു കഥയെ വരുമോ എന്നൊക്കെ. എന്തൊക്കെയാണ് വരും ദിവസങ്ങളിലെ കുടുംബമൊക്കെ എന്ന് പറയുന്ന സിൻ്റെ എല്ലാവരും എപ്പിസോഡ് റിവ്യൂസും ആകുന്നതിനറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.